നമസ്കാരം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ കുട്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ കൊച്ചുകുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ പൊതുമനസ്സിനെ പൊള്ളിക്കുന്നതാണ്. മുദ്രാവാക്യങ്ങൾ കുട്ടിയുടെ സൃഷ്ടിയല്ല, മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചതെന്നും വ്യക്തം. പിഞ്ചു മനസ്സുകളിൽ വരെ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗൂഢശ്രമം ഒരിക്കലും അനുവദിക്കാനാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. തുടർഭരണത്തിന് വേണ്ടി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സംഘടനകളുമായി ഇടതുപക്ഷമുണ്ടാക്കിയ ഒത്തുതീർപ്പാണ് വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമുണ്ടാക്കിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. വി ഡി സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: വോട്ട് മാത്രം ലക്ഷ്യമിട്ട് വർഗീയവാദികൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സർക്കാർ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നത്. കേരളീയ സമൂഹത്തിന്റെ മതേതരത്വത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും വർഗീയ സംഘടനകൾക്ക് തുടരെ ധൈര്യം നൽകുന്നത് പിണറായി സർക്കാരിന്റെ ക്രൂരമായ രാഷ്ട്രീയ അടവ് നയമാണ്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ ആ കൊച്ചുകുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ പൊതുമനസ്സിനെ പൊള്ളിക്കുന്നതാണ്. ആ മുദ്രാവാക്യങ്ങൾ കുട്ടിയുടെ സൃഷ്ടിയല്ല, മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചതെന്നും വ്യക്തം. പിഞ്ചു മനസ്സുകളിൽ വരെ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഗൂഢശ്രമം ഒരിക്കലും അനുവദിക്കാനാകില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി നിയമപരമായി ശിക്ഷിക്കാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാനും കേരളത്തിലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം പ്രവണതകൾ കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കാനാകില്ല. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞയാളെ അറസ്റ്റ് ചെയ്തെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ നാടകം നാം കണ്ടതാണ്. അതേ വ്യക്തി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകൂർ ജാമ്യം നേടിക്കൊടുക്കുന്നതിനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതികളുടെ തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധമാണ് അറസ്റ്റ് പോലും വൈകിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ താങ്കൾ നടത്തുന്നത് പച്ചയായ വർഗീയ പ്രീണനമാണ്. തുടർഭരണത്തിന് വേണ്ടി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സംഘടനകളുമായി നിങ്ങൾ ഉണ്ടാക്കിയ ഒത്തുതീർപ്പാണ് വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാക്കിയത്. വോട്ടിന് വേണ്ടി കാലങ്ങളായി നാം സംരക്ഷിച്ച മതേതരത്വമാണ് നിങ്ങൾ പിച്ച് ചീന്തുന്നത്. ഇത് അനുവദിക്കാനാകില്ല. വർഗീയതയോടെയുള്ള നിങ്ങളുടെ ഈ അടവ് നയം തുടർന്നാൽ കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. 2 ദിവസം മുൻപാണ് ആലപ്പുഴയിൽ നടന്ന പ്രകടനത്തിന് ഒരാളുടെ തോളിലിരുന്ന ചെറിയ കുട്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. വിവിധ മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു ഇത്. എന്നാൽ കുട്ടിയുടെ പ്രവൃത്തിയെ പോപ്പുലർ ഫ്രണ്ട് തള്ളി പറഞ്ഞിരുന്നു. സംഘടന അംഗീകരിച്ച മുദ്രാവാക്യമല്ല ഇതെന്ന് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത്. അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോളൂ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടായിരുന്നു എന്ന് 10 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ. ഹിന്ദുമതസ്ഥർ മരണാന്തര ചടങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അരിയും മലരും കുന്തിരിക്കവും. ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉപയോഗിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബഹുജന റാലിയിലായിരുന്നു കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.